ഇസ്ലാമ മനുഷ്യാവകാശം എന്ന വിഷയത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി രവിചന്ദ്രന് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും അതേപോലെ തന്നെ യു ഡി എച്ച് ആർ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പിന്നെ പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന ഭാഗം കേൾക്കാം. മനുഷ്യനവകാശം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് മനുഷ്യാവകാശം? മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ കടയിൽ പോയി വാങ്ങിക്കുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു കൻ ബൈ ഫ്രം ദ മാർക്കറ്റ്. എങ്ങനെയാണ് നിങ്ങൾക്ക് മനുഷ്യാവകാശം ഉണ്ടാകുന്നത്? മനുഷ്യാവകാശം ഉണ്ടാകുന്നത് നിങ്ങൾ മനുഷ്യനാകുമ്പോൾ മനുഷ്യാവകാശം ഉണ്ടായി എന്നാണ്. മനുഷ്യനാണോ മനുഷ്യാവകാശം ഉണ്ടായി? ഉദാഹരണമായിട്ട് 2016 മെയ്യിൽ ഒരു ഗറില്ലയുടെ ഒരു എൻക്ലോഷറിലേക്ക് ഒരു കൊച്ചുകുട്ടി വഴുതി വീണതിനെ തുടർന്ന് ഒരു വലിയ പ്രശ്നം ഉണ്ടായി. എനിക്ക് തോന്നുന്നു കണക്റ്റിക്കറ്റിലാണ്, അമേരിക്കയിൽ. അപ്പൊ ആ കുട്ടിയെ ഈ ഗറില്ല 400 pound ഭാരമുള്ള ഈ ഗറില്ല ഈ കുട്ടിയുമായിട്ട് 10 minutes അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. അപ്പം ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ കുട്ടിക്ക് അപകടം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ഒരു ആശങ്ക വന്നപ്പോൾ അവസാനം ഈ ഗറിലെ വെടിവെച്ച് കൊല്ലാനുണ്ട്. മയക്കു വെടി വെക്കാമോ എന്നവർ ആദ്യം ചിന്തിച്ചു. പക്ഷെ മയക്കു വെടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബലം കിട്ടില്ല എന്നുള്ള ഒരു നിഗമനം വന്നു. അങ്ങനെ ഇതിനെ വെടിവെച്ച് കൊല്ലാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ നമ്മളൊരു ഗറില്ലയും ഒരു മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ അവകാശങ്ങൾക്കും മനുഷ്യന്റെ വികാരങ്ങൾക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ മനുഷ്യരാണ്, അതൊരു സ്പീഷീസ് റിയാലിറ്റിയാണ്. ഒരു ചിമ്പൻസിയുടെ ഒരു കുട്ടിയും ഒരു മനുഷ്യന്റെ ഒരു കുട്ടിയും ഒരു ഓടയിൽ വീണ് കിടക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം കൈ കൊടുക്കുന്ന മനുഷ്യക്കുട്ടിക്കാരി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ട്. ഇവിടെ ഇപ്പോ രവിചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യ കുഞ്ഞുമായിട്ട് ഒരു ഗൊറില്ല ഇങ്ങനെ ഓടി നടന്നപ്പോൾ കുഞ്ഞിന്റെ ജീവന് ഭീഷണിയാണ് എന്ന് വന്നപ്പോൾ മനുഷ്യ കുഞ്ഞിന്റെ ആ ജീവന് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ അതിന് വെടിവെച്ച് കൊന്നു. മയക്ക് വെടി വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അപകടം ചെയ്യും എന്നുള്ളതുകൊണ്ട് വെടിവെച്ച് കൊന്നു. കാരണം മനുഷ്യ കുഞ്ഞിന്റെ ജീവനാണ് വാല്യൂ എന്നാണ് രവിചന്ദ്രൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് യു ഡി എച്ച് ആറും ഇസ്ലാമും തമ്മിൽ കമ്പയർ ചെയ്യണം. യു ഡി എച്ച് ആർ ഉണ്ടാക്കിയത് നാസ്തികരാണോ? അല്ല. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും 30 സുവർണ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിചന്ദ്രൻ പറയുന്ന കേട്ടാ തോന്നിപ്പോവും ഇത് രവിചന്ദ്രനും യജപ്പാറും പിന്നെ നമ്മളെ ആരിഫ് ഹുസൈനും ലിയാഖത്തോടെ ഉണ്ടാക്കിയതാണ്. ഇവർക്കൊന്നും യു ഡി എച്ച് ആർ എന്ന പേര് പറയാൻ പോലുള്ള അവകാശമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 30 സുവർണ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രവിചന്ദ്രൻ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? മനുഷ്യനായാൽ മനുഷ്യാവകാശം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നിട്ട് ഉദാഹരണമായി പറയുന്നത് ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജീവന് കുറിലേക്കാൾ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? പീറ്റർ സിംഗർ എന്ന് പറയുന്ന ഇവരുടെ പിന്നെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എത്തിക്സിന്റെ ഒരു പ്രൊഫസർ, ഞാൻ ഈ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ധാർമ്മികനായ മനുഷ്യൻ എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മനുഷ്യ കുഞ്ഞിന് ഇപ്പൊ ജനിച്ചിട്ടുള്ള ഒരു കുട്ടി, ആ കുഞ്ഞിന് ചിമ്പാൻസിയുടെ വാല്യൂ ഇല്ല എന്നാണ്. നീ ഗൊറില്ലാക്കിയാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവിടെ വെടിവെക്കാൻ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ പീറ്റർ സിംഗർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വെക്കടാ വെടി കുഞ്ഞിനെ എന്നായിരിക്കും പറയാം. ഇതാണ് നാസ്തികത എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഇറക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ പാളിച്ചയാണ്. ഇനിയങ്ങോട്ട് മുഴുവൻ പാളിച്ചയാണ്, അത് വേറെ കാര്യം. പക്ഷെ തുടക്കം തന്നെ പാളിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് സി രവിചന്ദ്രനെ മാത്രമല്ല, ആ ഒരു അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു ഏതെങ്കിലും ഒരു അവാർഡ് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തന്നെ പാളിച്ച ഉണ്ടാക്കിയ ആള് എന്ന നിലക്ക് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. ഒരു ചിമ്പൻസിയുടെ ഒരു കുട്ടിയും ഒരു മനുഷ്യന്റെ ഒരു കുട്ടിയും ഒരു ഓടയിൽ വീണ് കിടക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം കൈ കൊടുക്കുന്ന മനുഷ്യക്കുട്ടിക്കാരി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ട്. ഒരു മനുഷ്യനും ഒരു ഗോറില്ലയും ഓടയിൽ വീണ് കഴിഞ്ഞാൽ ആദ്യം കൈ കൊടുക്കുന്നത് മനുഷ്യനായിരിക്കും എന്നുള്ളതാണ് രവിചന്ദ്രൻ പറയുന്നത്, അല്ല എന്നുള്ളതാണ് പീറ്റർ സിംഗർ പറയുന്നത്. മനുഷ്യർക്ക് ഒരു മേന്മ കൽപ്പിക്കുന്നത് സ്പീഷീസിസം ആണ് എന്നാണ് പീറ്റർ സിംഗർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, പീറ്റർ സിംഗർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം എത്തിക്സിന്റെ പ്രൊഫസറാണ്. എത്തിക്സ് ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തുന്ന അതിൽ ഏറ്റവും അഗ്രഗണ്യനായ മനുഷ്യനാണ്. ഇദ്ദേഹമാണ് അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ കൊന്നു കളയണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞാൽ മാതാപിതാക്കളുടെ സന്തോഷം വർദ്ധിക്കും. യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികത നിർവചിച്ചതാണ്. അപ്പൊ രവിചന്ദ്രന്റെ നാസ്തികതയെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുക, എന്നിട്ട് ഇസ്ലാമിന്റെ മനുഷ്യാവകാശമൊക്കെ ചർച്ച ചെയ്യാൻ വന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഫ്രീഡം ഓഫ് തോട്ട്, കം ടു ദ പോയിന്റ്. ചിന്തിക്കാനും ചിന്താ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട്. ഇവിടെ രവിചന്ദ്രന് ഫ്രീഡം ഓഫ് തോട്ട്, കം ടു ദ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്
വളരെ കുറച്ച് മാത്രം ഫ്രീഡം ഓഫ് തോട്ടിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതിൽ നമുക്കൊക്കെ ചില കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തുകൊണ്ട് ഇത്ര കുറഞ്ഞ സമയം മാത്രം ഫ്രീഡം ഓഫ് തോട്ടിനെ കുറിച്ച് പറഞ്ഞു? അത് കൃത്യമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഫ്രീഡം ഓഫ് തോട്ടിൽ ടു ഹാവ് എ റിലീജിയൻ എന്ന് കൂടി കൃത്യമായി പറയുന്നുണ്ട്. അത് മൂപ്പർ പറഞ്ഞിട്ടേ ഇല്ല. രവിചന്ദ്രൻ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു മതം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതും അതിനുള്ള അവകാശവും യു ഡി എച്ച് ആറിൽ ഉണ്ട്. ഇവരെന്താണെന്നറിയോ, യു ഡി എച്ച് ആർ ആധുനികം എന്നൊക്കെ പറയുമ്പോൾ മതം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അതിൽ വരുന്നില്ല എന്ന നിലക്കാണ് ഇവർ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. എന്നാൽ അതല്ല, ഒരാൾക്ക് റിലീജിയൻ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും അതിനുള്ള അവകാശവും ഉണ്ട് എന്നതുള്ളതാണ് യു ഡി എച്ച് ആർ പറയുന്നത്. ഇതോടുകൂടി എന്താ സംഭവിക്കുന്നത്? യു ഡി എച്ച് ആർ എന്ന് പറയുന്ന ഏറ്റവും അത്യാധുനിക ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖയിൽ പോലും മതം കൃത്യമായി തന്നെ കടന്നു വരുന്നുണ്ട് എന്നും നാസ്തികതയിൽ നിന്നും യു ഡി എച്ച് ആർ വളരെ അകലെയാണ് എന്നും കൃത്യമായി തന്നെ വരുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ അതായത് അകലെ എന്ന് പറയുമ്പോൾ നാസ്തികർ പറയുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അതിൽ വരാൻ പാടില്ല. അങ്ങനല്ല, മതം ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് യു ഡി എച്ച് ആർ വന്നിട്ടുള്ളത്. ഇത് രവിചന്ദ്രൻ കൃത്യമായി തന്നെ ആ വിഷയം പറയുന്നേയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, റിലീജിയൻ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാരേജ് ആൻഡ് ഫാമിലി, എവരി ഗ്രോൺ അപ്പ് ഹാസ് എ റൈറ്റ് ടു മാരി. ചിലർ പറയും നീ കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിച്ചാലും മോശമാണ്, ആ പെണ്ണിന്റെ ജീവിതം കൂടെ തകർക്കും, അച്ചടക്കന്റെ ജീവിതം കൂടെ തകർക്കും. അത് പറയാൻ നിങ്ങൾ ആരാണ്? എല്ലാവർക്കും മാരി ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരെന്തോ ആയിക്കോട്ടെ, അവരുടെ കണ്ടീഷൻ എന്തോ ആയിക്കോട്ടെ, മാരി ചെയ്യാനുള്ള അവകാശം എല്ലാം ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ മാരേജ് ആൻഡ് ഫാമിലി, ചിലർ പറയും മാരേജ് വേണ്ട, ആ പെണ്ണിന്റെ ജീവിതം തകർക്കും, ആ ചെക്കൻ്റെ ജീവിതം തകർക്കും. ഞാൻ ചോദിക്കട സുഹൃത്തുക്കളെ, മാരേജ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ നാസ്തികർ തന്നെയല്ലേ? മാരേജിനൊരു അടിസ്ഥാനമല്ല അത്, പിന്നെ കല്യാണം വിവാഹം എന്ന് പറയുന്നത് സ്ത്രീകളുടെ തടവറയാണ് എന്നൊക്കെ പറയുന്നത് ആരാണ്? നാസ്തികരാണ്. നോക്കൂ, നിങ്ങൾ ശരിക്കും രവിചന്ദ്ര കണ്ണിലേക്കും നോക്കൂ. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണുനീര് വരുന്നില്ല എന്നേ ഉള്ളൂ. യു ഡി എച്ച് ആർ അദ്ദേഹം അവതരിപ്പിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ആർട്ടിക്കിളുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വാദങ്ങൾ വരുമ്പോൾ അദ്ദേഹം കരയാണ് ചെയ്യുന്നത്. വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ട എന്ന് പറയുന്ന ആളുകൾ നാസ്തികരാണ്. ഇവിടെ യു ഡി എച്ച് ആർ ഇവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ എതിർക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതെടുത്തു പറയുകയും അതെടുത്ത് ഉദ്ധരിക്കുകയും അതിനെ മേന്മയായിക്കൊണ്ട് പറയുകയും ചെയ്യാൻ നിനക്ക് നാണമുണ്ടോ എന്നാണ് രവിചന്ദ്രൻ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാം മനുഷ്യാവകാശം എന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ രവിചന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശം. യഥാർത്ഥത്തിൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബേസിക്കായ അടിസ്ഥാനപരമായ അവകാശമാണ്. ഈ അവകാശം നാസ്തികരുടെ ആശയങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇല്ല എന്നുള്ളതാണ് സത്യം. നാസ്തിക ആശയങ്ങൾ മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല. പീറ്റർ സിംഗർ തന്നെ പറയുന്നത് അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നുള്ളതാണ്. നോക്കൂ, ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജീവൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് പറയാൻ കഴിയുക? ഈ രവിചന്ദ്രൻ തന്നെ എത്രയോ വീഡിയോകളിൽ ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. ആ രവിചന്ദ്രനാണ് ഇവിടെ റൈറ്റ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഓരോ ജീവന്റെയും അവകാശമാണ്. രവിചന്ദ്രൻ ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ്. പീറ്റർ സിംഗർ എന്ന് പറയുന്നത് ഒരു ജനിച്ച കുഞ്ഞ് അംഗവൈകല്യമുണ്ടെങ്കിൽ അതിനെ കൊന്നു കളയണം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ നാസ്തികരാണ്. ഇവരൊക്കെ അവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനമായ യൂട്ടിലിറ്റേറിയൻസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം തന്നെ ചെയ്യണമെന്ന് പറയുന്നത്, ഇങ്ങനെ കൊല്ലണമെന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് റൈറ്റ് ടു ലൈഫ് പറയാൻ എന്ത് അവകാശമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മാതാപിതാക്കൾക്ക് ഈ അംഗവൈകല്യം സംഭവിച്ച ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് പകരം അംഗവൈകല്യം സംഭവിക്കാത്തൊരു കുഞ്ഞാണ് ജനിക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ഏതാണോ കൂടുതൽ സന്തോഷം നൽകുന്നത് അതിന് പ്രയോറിറ്റി നൽകി അങ്ങനെ നൽകുമ്പോൾ എന്താ സംഭവിക്കുക? അംഗവൈകല്യം സംഭവിച്ച കുട്ടിയെ കൊന്നുകളയുക. അപ്പൊ എന്ത് സംഭവിക്കും? അംഗവൈകല്യം സംഭവിക്കാത്തൊരു കുഞ്ഞിന് ജന്മം നൽകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും. ഇത്തരത്തിൽ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നതാണ് നാസ്തികരുടെ പക്ഷം എന്ന് പറയുന്നത് തന്നെ. ഇതിനെതിരെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾ ഈ പീറ്റർ സിംഗറിനെ, ഈ നാസ്തികനായ പീറ്റർ സിംഗറിനെ പ്രൊഫസർ ആയിക്കൊണ്ട് കൊണ്ടുവരികയാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തി എന്നുള്ളത് എത്രമാത്രം ഖേദകരമാണ് സുഹൃത്തുക്കൾ. ഈ നാസ്തികനായ പീറ്റർ സിംഗറിനെതിരെ
അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾ, തന്റെ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് പ്രതിഷേധം നടത്തി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നാസ്തികരിലെ പ്രമുഖനായ രവിചന്ദ്രനാണ് റൈറ്റ് ലൈഫിനെ എടുത്തു പൊക്കി പറയുന്നത്. തന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ, താൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ റൈറ്റ് ടു ലൈഫ്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് രവിചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. രവിചന്ദ്രൻ ഒന്ന് പഠിക്കുക തന്നെ വേണം. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമില്ല രവിചന്ദ്രൻ. റൈറ്റ് ടു ഡെമോക്രസി, നോക്കുക, ഇസ്ലാമിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. റൈറ്റ് ടു ഡെമോക്രസി, ജനാധിപത്യത്തിനുള്ള അവകാശം ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നാണ് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ. December 10, 1948, ഇന്ന് December 10 ആണ്. അതുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്. റൈറ്റ് ടു ഡെമോക്രസി ഇസ്ലാമിൽ നിന്ന് ഒരുപാട് അകലുന്നു എന്നാണ് രവിചന്ദ്രൻ പറയുന്നത്. നോക്കൂ, എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? ജനാധിപത്യം. നോക്കൂ, ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്നുള്ള അഭിപ്രായം ആക്കിയിട്ടുണ്ടോ? ജനാധിപത്യം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യരെ വിഭജിക്കുന്ന ഒന്നാണ്. അടിസ്ഥാനപരമായി രണ്ട് വിഭാഗം ഉണ്ടാകണം എന്നുള്ളതാണ് ഡെമോക്രസി പറയുന്നത്. അതായത് നോക്കൂ, ഇന്ന് ഭരണത്തിലിരിക്കുന്ന ആളുകളെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഡെമോക്രസി പറയുന്നത്. ഇനി പിന്നെ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സംവിധാനമാണ് എന്ന് വിചാരിക്കാം. എങ്കിൽ പലപ്പോഴും ന്യൂനപക്ഷം പിന്നെ തെരഞ്ഞെടുക്കുന്നവരായിരിക്കും രാജ്യം ഭരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ജനാധിപത്യം ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നാമത്തെ വിഷയം. ഇനി ഇസ്ലാം ജനാധിപത്യത്തിൽ നിന്ന് എന്തോ അകന്നൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് രവിചന്ദ്രൻ അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഖുലഫാ റാഷിദീങ്ങൾ, അതിനുശേഷം വന്ന രണ്ടാം ഉമർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചൊരാളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്തുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ച് രണ്ടാം ഉമർ എന്ന് മുസ്ലിം ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതെന്ന് അറിയോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണം പോലെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാര്യം പ്രത്യേകത എന്ന് പറയുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്നും ഞാൻ ഇവിടെ പറയാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫയായിക്കൊണ്ട് സ്ഥാനാഹരണം നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, ഖുലഫാ റാഷിദീങ്ങളുടെ കേസ് അങ്ങനല്ലായിരുന്നു. ഖുലഫാ റാഷിദീങ്ങൾ ജനങ്ങളാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്, ജനങ്ങൾ ബയ്യത്ത് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടമായപ്പോഴും ഉമയ്യ രാജവംശം ഉയർന്നു വന്ന കാലഘട്ടമായപ്പോഴും ഓരോ രാജാക്കന്മാരും തങ്ങളുടെ മക്കളെ രാജാവാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കൃത്യമായി തന്നെ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ എന്റെ സ്ഥാനം രാജിവെക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ തെരഞ്ഞെടുക്കാം. ജനങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുത്തത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഇതാണ് ഇവിടെ ഇത്തരത്തിലൊരു ഇസ്ലാമിക ചരിത്രം ഉണ്ടായിരിക്കെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് എന്തോ അകന്നൊരു സംഭവമാണ് എന്ന നിലയ്ക്ക് രവിചന്ദ്രൻ അവതരിപ്പിക്കുന്നത് കള്ളത്തരമല്ലേ? രവിചന്ദ്രൻ കള്ളനാണ്. കള്ളനാണെന്നല്ല, പെരും കള്ളനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ജനാധിപത്യത്തിന് ഒരുപാട് ഫാൾട്ടുകളുണ്ട്, അത് ജനാധിപത്യത്തിന്റെ വക്താക്കൾക്ക് തന്നെ അറിയാം. ജനാധിപത്യത്തെ എത്ര എടുത്തെടുത്ത് പറയുന്ന ആളുകൾ പോലും ജനാധിപത്യത്തിന്റെ മൈനസുകൾ പറയുമ്പോൾ പറയാം, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലക്കാണ് ജനാധിപത്യം എന്നാണ്. ഇവിടെ രവിചന്ദ്രനെ സമയത്തോളം ജനാധിപത്യം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് ജനാധിപത്യം പൊക്കി പറയുന്നു. ഇനി രവിചന്ദ്രൻ ജീവിക്കുന്നത് ജനാധിപത്യം മുഴുവൻ അപകടം പിടിച്ചൊരു സംഭവമാണ്, അത് മുഴുവൻ മടയത്തരമാണ്, അതുകൊണ്ട് രാജാധിപത്യമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് വിചാരിക്കുക. എങ്കിൽ രവിചന്ദ്രൻ പറയും രാജാധിപത്യത്തിനെ പൊക്കി പറയും. എന്നിട്ട് നാസ്തികത ജനാധിപത്യത്തെയാണ് എടുത്ത് അല്ല, നാസ്തികത രാജാധിപത്യത്തെയാണ് എടുത്തു പറയുന്നത് എന്ന നിലയ്ക്ക് സംസാരിക്കും. അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടാണ് നാസ്തികത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. രവിചന്ദ്ര അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് സ്വീകരിക്കാതിരിക്കുക, സ്വന്തം തന്തയെ തന്നെ തന്ത എന്ന് വിളിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയർ ഉണ്ട്, ക്രമസമാധാനമുണ്ട്, പെൻഷൻ ആകാം, ക്ഷേമ പദ്ധതികളാകാം, കരുണയാകാം, വീഴുന്നവനെ താങ്ങലാകാം, ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റിക്ക് ഒരു അവകാശം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ദാനം കൊടുക്കുകയല്ല, മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റ് പൗരന് എന്തെങ്കിലും സംരക്ഷണം ഒരുക്കുന്നു എങ്കിൽ അത് പൗരന്റെ അവകാശമാണ്, സ്റ്റേറ്റിന്റെ ദാനമോ ഭിക്ഷയോ അല്ല എന്നുള്ളതാണ്. രവിചന്ദ്രൻ പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും സെക്യൂരിറ്റി നൽകണം എന്നുള്ളതാണ്. രവിചന്ദ്രന്റെ നാസ്തികതയെ സംബന്ധിച്ചിടത്തോളം രവിചന്ദ്രന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനമായ യൂട്ടിലിറ്റേറിയനിസം, കോൺസിക്വൻഷ്യലിസം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ
എല്ലാവർക്കും സെക്യൂരിറ്റി നൽകുക എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? പറയാൻ കഴിയില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഇവിടുത്തെ വിഷയം. എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിക്കൊണ്ട് അവരെ സർവൈവ് ചെയ്യിക്കുക എന്ന് പറയുന്ന സംഭവമേ ആസ്യതക്കില്ല. പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവൈവലിന് പറ്റുന്ന ആളുകൾ മാത്രമേ സർവൈവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് നടത്തുന്ന പോലെ തന്നെ മനുഷ്യർക്കിടയിൽ ഉയർന്ന ജാതി ഉയർന്ന കഴിവുള്ള ആളുകളെ അവരെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അവർക്കാണ് സെക്യൂരിറ്റി നൽകാൻ കഴിയുക. എല്ലാവരും സെക്യൂരിറ്റി നൽകുക എന്ന് പറയുന്ന പ്രതിഭാസമേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇനി ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ്? നാസ്തികരൊക്കെ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും സെക്യൂരിറ്റി നൽകാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലായി. ഇനി ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് നമ്മൾ നോക്കുക. ഇസ്ലാമിനെ ആണല്ലോ ഇവിടെ രവിചിത്രം വിമർശിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. നാലാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരു ആട്ടിൻകുട്ടി വിശന്ന് ചത്താൽ ഞാൻ അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഒരാട്ടിൻകുട്ടിയാണ്, ഒരു മനുഷ്യനല്ല. ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്താൽ പോലും അലി റളിയല്ലാഹു മറുപടി പറയേണ്ടി വരും അള്ളാഹുവിന്റെ മുമ്പിൽ. ഈ അള്ളാഹ ഇല്ലാത്ത നാസ്തികർക്ക് എന്ത് മറുപടി പറയേണ്ടത്? ഒരു മറുപടി ഇല്ല. എല്ലാം ചത്താൽ ചത്തു, രവിചന്ദ്രൻ ചത്താൽ ചത്തു എന്ന് പറയുന്ന ആളുകളെ സമയത്തോളം എന്ത് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. അപ്പൊ നാസ്തികനായ രവിചന്ദ്ര നീ വലിയ ആഘോഷത്തോടു കൂടി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് യു ഡി എച്ച് ആർ കൊണ്ടുവരുമ്പോൾ യു ഡി എച്ച് ആർ എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിക്കാനുള്ള അവകാശം നിനക്കോ നിന്റെ കൂട്ടാളികൾക്കോ ഇല്ല എന്ന് നീ കൃത്യമായി മനസ്സിലാക്കുക. ഇനി രവിചന്ദ്രൻ പറയുന്നത് 30 ആർട്ടിക്കിൾസും വന്നു കഴിഞ്ഞാൽ എന്തൊരു സുന്ദരമായ ലോകമായിരിക്കും. സുന്ദരമായ ലോകമായിരിക്കുമോ അല്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ നാസ്തികതയാണ് ഇവിടെ ലോകത്ത് ഭയക്കുന്നത് എങ്കിൽ ഈ 30 പോയിട്ട് ഒന്നു പോലും കൊണ്ടുവരാൻ കഴിയില്ല. നാസ്തികരാണ് ഭരിക്കുന്നത്, നാസ്തികരുടെ യൂട്ടിലിറ്റേറിയൻസത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികത കണക്കാക്കി എന്ന് വിചാരിക്കുക. എങ്കിൽ ഒരു ഒറ്റ ആർട്ടിക്കൾ പോലും മുന്നോട്ട് കൊണ്ടുവരാൻ നാസ്തികതയ്ക്ക് കഴിയില്ല. അപ്പൊ നാസ്തികനായ രവിചന്ദ്ര നീ മനസ്സിലാക്കണം, നീ നിൽക്കുന്ന നിന്റെ പ്ലാറ്റ്ഫോമിൽ നോക്കുക, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരൂ. എന്നിട്ട് സംസാരിക്കും, അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നിട്ട് അതെടുത്ത് നോക്കി പറയല്ല വേണ്ടത്. നീ നിന്റെ യൂട്ടിലിറ്റേറിയനിസം നിന്റെ കോൺസിക്വൻഷ്യലിസം എടുത്ത് കൊണ്ടുവന്നിട്ട് പറ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുണ്ട് എന്ന് പറ, ഞങ്ങൾ അംഗീകരിക്കാം. ഇത് വേറെ ആരും ഉണ്ടാക്കി കൊണ്ടുവന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തുല്യരാണ് എന്ന് പറയുന്നതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് നീ നിന്റേതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് രവിചന്ദ്ര കൃത്യമായി നീ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് എന്ന നിന്റെ തുടക്കത്തിലുള്ള ആശയങ്ങൾ പോലും പാളിപ്പോയി. അത്തരത്തിലൊരു ആശയമേ ഇല്ല എന്നുള്ളത് പറയുന്നത് നാസ്തികരുടെ തലതട്ടപ്പനായിട്ടുള്ള പീറ്റർ സിംഗർ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം